സഹോദരി സഹോദരന്മാർ, കാഞ്ഞങ്ങാട് കാട്ടുമാടം സത്യസായി ഗ്രാമത്തിൽ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള ആരംഭിച്ച ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം എന്തുകൊണ്ടും സന്തോഷകരമാണ്. നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് സൗകര്യം ഉറപ്പുവരുത്തിയ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിനെ അഭിനന്ദിക്കുന്നു. സാമൂഹ്യ സേവനത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഉത്തമ മാതൃകയായി മാറിയ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ 11-ാമത്തെ ഡയാലിസിസ് സെൻ്ററാണ് ട്രസ്റ്റ് തന്നെ സ്ഥാപിച്ച സത്യസായി ഗ്രാമത്തിൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കുന്നത്. സത്യസായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ട്രസ്റ്റ് സ്ഥാപിച്ച ഭവന പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. 45 വീടുകളും ആയുഷ് ആശുപത്രിയും മറ്റ് സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പാണ് സത്യസായി ഗ്രാമത്തിലുള്ളത്. എൻഡോസൾഫാൻ ദുരിതത്തിനിരയായവർക്ക് വേണ്ടി എൻമഗജയിൽ 36 വീടുകളുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഒരു ഭവന പദ്ധതി കൂടി ട്രസ്റ്റ് നടപ്പാക്കാൻ പോവുകയാണെന്നും മനസ്സിലാക്കുന്നു. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല സംരംഭങ്ങളും നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. മാതൃകാപരവും അഭിനന്ദനീയവുമായ സേവനങ്ങൾ പ്രവർത്തനങ്ങൾക്കാണ് ട്രസ്റ്റ് നേതൃത്വം നൽകി വരുന്നത്. കേരളത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൗജന്യ ഡയാലിസിസ് കേന്ദ്രങ്ങൾ നിർധനരായ രോഗികൾക്കും കുടുംബത്തിനും വലിയ ആശ്വാസമാണ് പകരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുകയും ചികിത്സാ ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്യുകയാണ്. ഒട്ടേറെ കുടുംബങ്ങൾ ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാനാകാതെ വിഷമിക്കുന്നുണ്ട്. തുടർച്ചയായി ഡയാലിസിസിന് വിധേയരാകേണ്ടവർ മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നു. ജീവിതത്തിൽ കടുത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവർക്ക് താങ്ങായി മാറുക എന്നതാണ് നാം
സ്വീകരിക്കേണ്ടുന്ന നിലപാട്. സാന്ത്വന വാക്കുകൾ പോലും അവരിൽ വലിയ ആത്മവിശ്വാസവും ആശ്വാസവും പകരും. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് പോലുള്ള സാമൂഹ്യ സേവന സംഘടനകളും സഹായമായി രംഗത്ത് വരുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം പകരും. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാം മുന്നിട്ട് നിൽക്കുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ കരുത്തിലാണ്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നത്. നല്ല ജാഗ്രത പാലിക്കുന്നതിലൂടെ കോവിഡിനെ പ്രതിരോധിച്ച് സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട്. രോഗവ്യാപനത്തിൻ്റെ ഇപ്പോഴത്തെ ഘട്ടവും അതിജീവിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ടൂറ് പോകാൻ വേണ്ടി വെച്ച പൈസ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി നൽകാൻ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ നന്മ നമ്മളെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം സഹോദര സ്നേഹം, നമ്മുടെ പരസ്പര സ്നേഹം നമ്മുടെ നാട്ടിൽ നിന്ന് മഞ്ഞിൽ നിന്ന് പോകുന്ന ഒരു കാലാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു മനസ്സ് ആയിരുന്നു കുട്ടി മുമ്പിലോട്ട് വന്നത്. ആ കുട്ടി എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞോട് മോളോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പണ്ണാനം വെക്കുക, ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ പൈസ മുഴുവനും സംഭരിച്ച് നൽകാനുള്ള സന്മനസ്സും കഴിവുമുണ്ടാകട്ടെ. എപ്പോഴും അച്ഛനും അമ്മയും ടീച്ചർമാരും ഒക്കെ പറയുന്നത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന്. അതിനുള്ള അവസരം എനിക്ക് കിട്ടി, ഞാനേറെ സന്തോഷിക്കുന്നു. ഈ സംരംഭത്തെ പങ്കാളിയായതിന് ഞാൻ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഞാൻ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. കാഞ്ഞങ്ങാട് സ്വത്തിലായിരുന്നു. കാഞ്ഞങ്ങാട് ടൗണുമായിട്ട് 10-35 വർഷത്തെ ബന്ധമുണ്ട്. നാരണ മാഷൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു 6 വർഷത്തെ കുണ്ടുമുടിയിലാണ് താമസം. അപ്പോൾ ഞാൻ ഇപ്പോൾ 1 വർഷത്തിലധികമായി സ്ഥിരമായിട്ട് ഡയൽ ചെയ്യുന്നുണ്ട്. ആഴ്ച 3 പ്രാവശ്യം ചെയ്തുകൊണ്ടുണ്ടായി. കാഞ്ഞങ്ങാട് KHM ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കുണ്ടുമുടിയിൽ നിന്ന് അടുത്തേക്ക് ടാക്സി വിളിച്ചിട്ട് പോയിട്ട് വരുന്നുണ്ട്. എനിക്ക് സത്യസായി സേവ ട്രസ്റ്റ് ചെയ്ത ഈ സേവനത്തിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിട്ടുണ്ടാകും. അതിനുള്ള നന്ദി ഞാൻ എല്ലാവരോടായിട്ട് രേഖപ്പെടുത്തുന്നു.